കിട്ടിയിട്ടുണ്ട്, കത്തിപ്പരലും ഒക്കെ ഉണ്ട്. നടയുടെ പേരെന്നാ? കച്ചിപ്പരല്ലോ. ഇതിനിവിടെ കച്ചിപ്പരലെന്നാണ് കേട്ടോ പറയുന്നത്. അത് രണ്ടെണ്ണം അടുത്തത് അത് കിട്ടിയില്ല. നീ എല്ലാ മീനും കളയേ. നമ്മൾ വന്നപ്പോ തന്നെ ഹായ്, ഇതേ നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ നമ്മളിന്ന് ചെറുമീനും വലയാലും അടിക്കാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ സ്ഥിരം വരുന്ന സ്പോട്ടാണ്. എന്തായാലും ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കാസ്റ്റ് ചെയ്യാൻ ഇന്ന് മീൻ കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് പാടമാണ്, പാടത്തിൻ്റെ സൈഡിലാണ് നമ്മൾ ചൂണ്ടിടാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ മീൻ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്യാം. കറക്റ്റ് നമ്മൾ റിട്രീവ് ചെയ്യുമ്പോൾ ഒരു തവളയുടെ ആക്ഷൻ കിട്ടിയാലേ വരാനുള്ള സ്ട്രൈക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഒരുപാട് സ്പീഡ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദേ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഇത്ര ഇറങ്ങിയാൽ മതി, സുഖമായിട്ട് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് റോഗ് പോയി വീഴും. എന്നിട്ട് ചെറുതായിട്ട് ടിപ്പിന് ആക്ഷൻ കൊടുത്ത് നമ്മൾ റിട്രീവ് ചെയ്താൽ മതി, നമുക്ക് ഉറപ്പായിട്ടും സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ആ സ്ട്രൈക്ക് ചെയ്യുന്ന വീഡിയോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മീൻ അടിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. പുതുതായിട്ട് ഫിഷിങ്ങിന് വരുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കും എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചെറിയൊരു കുഴിയിൽ നിന്ന് തൂളിനെ പിടിച്ച് കയറ്റിയാണ്. കിട്ടിയ തൂളി കണ്ട, ചെറിയ നല്ല തൂളി കിട്ടിയിട്ടുണ്ട്. കത്തിപ്പരലും ഒക്കെ ഉണ്ട്. നടയുടെ പേരെന്നാ? കച്ചിപ്പരല്ലോ. ഇതിനിവിടെ കച്ചിപ്പരലെന്നാണ് കേട്ടോ പറയുന്നത്. വരാലൊക്കെ ചെറുമീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതേ അടുത്തതിനെ പിടിച്ചിട്ടുണ്ട്. വലിയ മീനൊക്കെ തപ്പി പിടിച്ചിട്ടുണ്ട്. അത് രണ്ടെണ്ണം. അയ്യോ ഒരെണ്ണം പോയി. കേട്ടോ കേട്ടോ. അയ്യോ അയ്യോ അത് പോയി. കളകലോ ഊറ്റിക്കാക്കാതെ. ഇത് ശരിക്കും എന്താ പാടത്തിലോട്ട് വെള്ളം കയറ്റി വിടുന്ന ചെറിയ തോടാണ്. അപ്പം എന്താ ആ ചെറിയ കുഴൽ വഴി മീൻ വന്ന് വിട്ട് കെട്ട് കിടക്കാണ്. വലയുണ്ടെങ്കിൽ ഒരു പിടിക്കാവുന്നേ ഉള്ളല്ലോ. ഇത് കുറയിലൊക്കെ മറിയുന്നുണ്ടല്ലോ. ആ വലുത് എനിക്ക് തപ്പിപ്പിടിക്കാൻ ഭയങ്കര പേടിയായി. ഇത് അടുത്തത് ആർക്ക് കിട്ടിയില്ല. കളയല്ല, നീ എല്ലാ മീനും കളയുവാണല്ലോ. തേ പറ്റിക്കാൻ മേലടാ. എല്ലാം വന്നോണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരികയാണല്ലേ. ഇത് അടുത്തത് ഇട്ടോടാ. അടുത്തത് ചാടി പൊളി. അടുത്തത് മീൻ ഇവിടെ ഇടക്ക് എല്ലാ ആളുകളും മീൻ കയറി ഇരിക്കുന്നു കേട്ടോ. ഇങ്ങനെയുള്ള നാടൻ ഫിഷിംഗ് എന്തായാലും നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ടാവും. എല്ലാരും വീഡിയോ കാണണം കേട്ടത്. അടുത്തത് കിട്ടില്ല സാധനം, കിട്ടില്ല സാധനം. അടുത്ത പിടിച്ച് കച്ചിപ്പരല്ലോ. അങ്ങനെന്തോ അല്ല തോളി. ഇതൊരു സൂപ്പർ തോടാണ് കേട്ടോ. കിട്ടില്ല. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരനൊരു വരാലടിച്ചിട്ടുണ്ട്. നല്ല നാടൻ വരാല കേട്ടോ.
ലൂക്കാനട നമ്മുടെ സെയിം മറ്റേ റെഡ് ഹെഡിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. നല്ല കിട്ടില്ല നാടൻ വരല്ല, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതേ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു നല്ല കിടിലം വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് കൂട്ടിയിട്ടിരിക്കുന്നതാണ്.